നോമ്പ് കാലത്ത് വൈകുന്നേരം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്ന് താത്തമാരൊക്കെ നമുക്കിങ്ങനെ ഫുഡ് കൊണ്ടു തരാറുണ്ട്. അതേ ടേസ്റ്റ്, നല്ല ടേസ്റ്റിയാണ്. ചാപ്സും അതുപോലെ ബീഫ് റോസ്റ്റും ഈ നെയ്സ് പത്തിരിയൊക്കെ കൂടി കഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ മലബാർ ഏരിയയിൽ നോമ്പ് കാലത്ത് കഴിക്കുന്ന പോലെ തന്നെ തോന്നുന്നുണ്ട്. നല്ല ഫുഡാണ് എന്ന് വെച്ചാൽ കഴിക്കാൻ, നല്ല വീട്ടിലൊക്കെ ഇരുന്ന പോലെ തന്നെ. അപ്പോൾ ഫുഡ് കൊള്ളാം, നല്ല ഫുഡാണ്. പിന്നെ മിക്കപ്പോഴും പൊറോട്ട, ബീഫ്, ബീഫ് ചാപ്സ് നല്ല, റോസ്റ്റ് നല്ലതാണ്. ഹലോ, നമസ്കാരം. സേഫ് ഗാർഡ് ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രുചികൾ തേടിയുള്ള നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് എറണാകുളം കാക്കനാട് വാഴക്കാലയിലാണ്. ഇവിടെ കാക്കനാട് വാഴക്കാലയിൽ ഹോട്ടൽ ഗാലക്സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലുണ്ട്. അടിപൊളി ഫുഡാണെന്ന് നമ്മൾ കേട്ടു, നല്ല ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടെന്ന് നമ്മൾ കേട്ടു. അപ്പോൾ നമ്മളിതാ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ ഹോട്ടലിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വിവരങ്ങൾ ഹോട്ടലിനുള്ളിൽ ചെന്നിട്ട് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, മറക്കണ്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ബട്ടണും കൂടി. അപ്പൊ വരും. നല്ല ഫുഡാണ് എന്ന് വെച്ചാല് കഴിക്കാൻ, നല്ല വീട്ടിലൊക്കെ ഇരുന്ന പോലെ തന്നെ. അപ്പൊ ഫുഡ് കൊള്ളാം, നല്ല ഫുഡാണ്. പിന്നെ മിക്കപ്പോഴും പൊറോട്ട, ബീഫ്, ബീഫ് ചാപ്സ് നല്ല, റോസ്റ്റ് നല്ലതാണ്. ആ പിന്നെ അത്യാവശ്യം നല്ല ക്ലീനിങ്. ചാപ്സും പൊറോട്ടയും അടിപൊളിയാണ്. ഗാലക്സിയിലെ ഫുഡ് കുഴപ്പമില്ല, നല്ല ഫുഡാണ്. ബിരിയാണി കുഴപ്പമില്ല, ചിക്കൻ കറി, പൊറോട്ട. ബിരിയാണി സ്പെഷ്യലാണ്. ഞാൻ ആദ്യം കഴിക്കുന്ന അവിടെ അടിപൊളിയാണ്. നിങ്ങൾ കളി കഴിഞ്ഞ് നേരെ കേട്ടവരുടെ ഇഷ്ടപ്പെട്ട ഐറ്റം അപ്പം നെടിയപ്പം, പൊറോട്ട എല്ലാം ഇഷ്ടമാണ്. എനർജി നമ്മൾ കളിച്ചു കഴിഞ്ഞാണ് വരാറ് പൊതുവെ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കാക്കനാട് വാഴക്കാലയിലുള്ള ഗാലക്സി ഹോട്ടലിലാണ്. എന്റെ അടുത്തിരിക്കുന്നത് ബഷീർക്കയാണ്. ബഷീർക്കയാണ് ഇതിന്റെ ഹോളിനോൾ. മൂന്ന് പ്രദേശമാണ്. ഫാദർ മരിച്ചു. ഓ അത് ശരി. അപ്പം ഫാദറായിട്ട് തുടങ്ങിയതാണോ? ഫാദറായിട്ട് തുടങ്ങി. എത്ര വർഷമായിട്ട് നമ്മളിവിടെ? ടോട്ടൽ ഞാൻ 63 വർഷത്തോളമായി. 63 വർഷമായി ഹോട്ടൽ ഫീൽഡിലേക്ക് വന്നിട്ട്. ആ ഹോട്ടൽ ഫീൽഡിൽ വന്നിട്ട് 63 വർഷമായി. അപ്പം ആദ്യകാലത്ത് ഫാദർ ചെറിയ ഷെഡായിട്ട് തുടങ്ങിയതാണ്. ഓ അങ്ങനെ അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്തു. ഓ സ്വന്തം സ്ഥലം, ബിൽഡിംഗ് അവിടെ നിന്ന് പണിതു. അവിടെ അപ്പുറത്ത് മൂന്ന് ഫ്ലോറിൻ്റെ ഉണ്ടായിരുന്നു. രണ്ട് ഫ്ലോറിൽ നോൺ എ സി, എ സി ആയിട്ട് രണ്ട് റെസ്റ്റോറൻറ്റ് അവിടെ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. ഇപ്പം മെട്രോയ്ക്ക് അത് കട്ട് ചെയ്തു. ഇപ്പോൾ അവിടെ വർക്ക് ഫിനിഷിംഗ് വർക്കിലേക്ക് നടക്കുന്നു. അപ്പം നമ്മുടെ ഐറ്റംസ് എന്തൊക്കെയാണ് പ്രധാനമായിട്ട്? നമ്മളെ മോർണിംഗ് ആണോ അതോ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കുഴപ്പമില്ല. എനിക്ക് ഒരു ദൈവം വെച്ച് നമുക്കൊരു ന്യായമായ ബിസിനസ് പോകുന്നുണ്ട്. ഫാദറായിട്ടുള്ള ഇതിൽ ഇങ്ങനെ പോകുന്നുണ്ട്. രാവിലെ ഉണ്ടാകുന്നത് പുട്ട്, അപ്പം, ഇടിയപ്പം, ഇഡ്ഡലി, പൂരി മസാല, പൊറോട്ട, ചപ്പാത്തി, നൈസ് പത്തി, ഇതാണ് ഉണ്ടാകുന്നത്. കറികളിലാണെങ്കിൽ ബീഫ് ചാപ്സ് ഉണ്ടാവും, പിന്നെ ഗ്രീൻ പീസ് കറി, വെജിറ്റബിൾ കുറുമ, കടലക്കറി, മുട്ടക്കറി, മുട്ട റോസ്റ്റ്, ചിക്കൻ കറി, ബീഫ് റോസ്റ്റ്, ഇതാണ് നമ്മുടെ രാവിലത്തെ മെനു. ബീഫ് ചാപ്സ് ആണ് പുതിയ നമുക്ക് ഒരു മാർക്കറ്റില്. രാത്രി എന്നാണ് നമുക്ക് നമ്മുടെ ഐറ്റം ഇതേപോലെ എല്ലാ ഐറ്റം ഉണ്ട്. പിന്നെ ചൈനീസ് ഡിഷസ് ഉണ്ട്.
അപ്പം ഞാനിതാ ഇവിടെ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ അവസാനം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഇതാ പൊറോട്ട. പൊറോട്ട നല്ല നൈസ് പൊറോട്ടയാണ്, നല്ല സോഫ്റ്റാണ്. പിന്നെ ഇത് നൈസ്പത്തി. ഈ നൈസ്പത്തിന് നമ്മൾ സാധാരണ മലബാറേൽ ഞങ്ങളുടെ കോഴിക്കോടും അതുപോലെ മലപ്പുറം ആ ഭാഗത്താണ് കൂടുതലും ഉണ്ടാവാറ് മലബാർ ഏരിയയിൽ. ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ കറി പറഞ്ഞേക്കുന്നത് ഇതാ ബീഫ് റോസ്റ്റാണിത്. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ബീഫ് റോസ്റ്റ്, അതുപോലെ ബീഫ് ചാപ്സ്, ഈ രണ്ട് കറിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലാണ് ഈ ബീഫ് ചാപ്സും ബീഫ് റോസ്റ്റും. നൈസ് പത്തിരി കോമ്പിനേഷൻ എങ്ങനെയുണ്ട് നോക്കാം. ഈ ബീഫ് റോസ്റ്റിലെ ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ നമ്മൾ നോമ്പ് കാലത്ത് വൈകുന്നേരം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്ന് താത്തമാരൊക്കെ നമുക്കിങ്ങനെ ഫുഡ് കൊണ്ടു തരാറുണ്ട്. അതേ ടേസ്റ്റ്, നല്ല ടേസ്റ്റിയാണ് ചാപ്സും അതുപോലെ ബീഫ് റോസ്റ്റും. ഈ നൈസ് പത്തിരിയൊക്കെ കൂടി കഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ മലബാർ ഏരിയയിൽ നോമ്പ് കാലത്ത് കഴിക്കുന്ന പോലെ തന്നെ തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾ കാക്കനാട് ഭാഗത്ത്, കാക്കനാട് വാഴക്കാല ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യുക. ഇവിടുത്തെ ബീഫ് റോസ്റ്റും അതുപോലെ ബീഫ് ചാപ്സും ഒക്കെ നൈസ് ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ ഒരുപാട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോമ്പ് കാലത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡ് പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ബാക്കി ഞാൻ കഴിക്കട്ടെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഭാഗത്ത് നിങ്ങൾ വരികയാണെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഹോട്ടലിലേക്ക് കയറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം, നൈസാണ്. എന്തായാലും നിങ്ങളൊന്ന് ഒരു തവണ കയറി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും കയറിക്കോളും. അപ്പോൾ സേഫ് ഗാർഡ് ഫ്ലേവേഴ്സിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഹോട്ടലും അടുത്ത രുചിയുമായി നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ. Thank you.